ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. സുക്കിനി അഥവാ കൂസ കൊണ്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. സത്യത്തിൽ ആദ്യമായിട്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു റെസിപ്പിയെക്കുറിച്ച് കേൾക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്കിതിനെക്കുറിച്ച് പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പി ആയിട്ട് തന്നെ തോന്നി. ശരിക്കൊരു മാങ്ങ അച്ചാറിൻ്റെ ടേസ്റ്റിലേക്കൊക്കെ ഇത് എത്തുന്നുണ്ട്. പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ നാളെ തന്നെ നമുക്ക് അച്ചാറായിട്ട് യൂസ് ചെയ്യാനും പറ്റുന്ന ഒരച്ചാറാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്നും പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 5 കൂസയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് പീൽ ചെയ്തിട്ടും പീൽ ചെയ്യാതെയും ഇത് യൂസ് ചെയ്യാം. ഞാനൊരു 2 കൂസ പീൽ ചെയ്തിട്ടാണ് എടുക്കുന്നത്, ബാക്കിയുള്ളത് പീലൊന്നും ചെയ്യാതെ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എല്ലാ കൂസയും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരുപാട് ടൈമൊന്നും വെക്കണ്ട, ജസ്റ്റ് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് വീതം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് പകുതി എടുത്തിട്ട് ഞാൻ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പൊടികളായിട്ട് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. മുളകുപൊടിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ച് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. അച്ചാർ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള കടായി വെച്ചതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണയിലും അച്ചാർ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം. അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മസാലയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ മസാലകളൊന്നും കരിയാതെ സൂക്ഷിക്കണം. കരിഞ്ഞു പോയാൽ നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഗ്രേവി ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്നായി വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൂസ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂസ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് ടൈമൊന്നും കുക്ക് ചെയ്തെടുക്കണ്ട, ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് കൂസ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അച്ചാർ നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് മാറ്റുന്നുണ്ട്. അച്ചാറുകളൊക്കെ നമ്മൾ സൂക്ഷിക്കുമ്പോൾ ഗ്ലാസിൻ്റെ ബോട്ടിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് അച്ചാർ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.